കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ആയിരുന്ന കെ കെ മകേഷിന്റെ മരണത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കി മാരാരിക്കുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മാനേജർ കെ എൽ അശോകൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവരാണ് കേസിലെ രണ്ടും മൂന്നും പ്രതികൾ. ഗൂഢാലോചന, ആത്മഹത്യാ പ്രേരണ എന്നിവ ഉൾപ്പെടെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. വിഷ്ണു ഇപ്പോൾ തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പറയൂ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ വാദം നടന്നത്. ഈ വാദത്തിനൊടുവിലാണ് കെ കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്താൽ പോരാ, 154 പ്രകാരം ഈ കേസെടുത്ത് അന്വേഷിക്കണം. ഈ ആത്മഹത്യാ കുറിപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി, വെള്ളാപ്പള്ളി നടേശനോടൊപ്പം കെ എൽ അശോകൻ എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ മഹേശൻ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങളിൽ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം കോടതിയെ സമീപിച്ചത്. ഈ പ്രതികൾക്കെതിരെ, ഈ ആരോപണ വിധേയരായ ആളുകൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും അതോടൊപ്പം തന്നെ ഗൂഢാലോചനയും ചുമത്തണമെന്നും കുടുംബം നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു. ആ ഹർജിയുടെ വാദത്തിനൊടുവിലാണ് ഇന്നലെ ആലപ്പുഴ കോടതി ഈ ഇതുമായി ബന്ധപ്പെട്ട് 154 പ്രകാരം കേസെടുക്കാൻ മാരാരിക്കുളം പോലീസിന് നിർദ്ദേശം നൽകിയത്. നിലവിൽ വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കി മാരാരിക്കുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കേസിലെ രണ്ടാം പ്രതി അവരുടെ മാനേജറായ കെ എൽ അശോകനാണ്. മൂന്നാം പ്രതി തുഷാർ വെള്ളാപ്പള്ളിയാണ്. പ്രധാനമായും ഈ കേസിൽ പറഞ്ഞു വെക്കുന്നത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ കെ മഹേഷിനെ മനഃപൂർവ്വമായി അതിൽ പ്രതി ചേർക്കാൻ ഈ മൂന്ന് പ്രതികളും ഗൂഢാലോചന നടത്തി. അതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക സംഘർഷത്തിലാണ് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നാണ് ഈ FIR പറയുന്നത്. ഒപ്പം ഈ ചില കാര്യങ്ങൾ, അതായത് ഈ ആത്മഹത്യാ കുറിപ്പിൽ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അക്കമിട്ട് കെ കെ മഹേശൻ സ്വന്തം കൈപ്പടയാൽ എഴുതിയിട്ടുണ്ട്. അക്കാര്യങ്ങളിൽ കൂടി ഒരു അന്വേഷണം വേണം. അക്കാര്യങ്ങൾ അത് നേരെ ചെന്നെത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ അത് വിരൽ ചൂണ്ടുന്നത് ഈ മൂന്ന് പ്രതികളിലേക്കുമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെ മൂന്ന് പേരെയും പ്രതി ചേർത്ത് മറ്റൊരു FIR ഇട്ട് പുതിയൊരു കേസ് നിലവിൽ ഈ കെ കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2020 കെ കെ മഹേശൻ ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം 2 വർഷത്തിന് ഇപ്പുറമാണ് ഈ കേസിൽ അസ്വാഭാവിക മരണത്തിന് പുറമെ മറ്റൊരു FIR ഇട്ട് കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. നിലവിൽ അർഷിത അട്ടല്ലൂരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് മാത്രമാണ്. അതിനപ്പുറത്ത് ഇതിന്റെ ഒരു ക്രൈം ആസ്പെക്ട് അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിലവിൽ കുടുംബം ആവശ്യമുന്നയിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് പുതിയ FIR രജിസ്റ്റർ ചെയ്ത വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കിയും കെ എൽ അശോകനെ രണ്ടാം പ്രതിയാക്കിയും തുഷാർ വെള്ളാപ്പള്ളിയെ മൂന്നാം പ്രതിയാക്കിയും പുതിയ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കെ കെ മഹേഷിന്റെ മരണ ആത്മഹത്യയിൽ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു എന്നാണ് ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്.